സോമലത എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കടെ വീട്ടിൽ പല സ്ത്രീകൾക്കും സോമലത സോമലത എന്ന് പേരുണ്ട്. എന്താണ് ഈ സോമലത എന്നുള്ളത്? അപ്പോൾ ഞാൻ ഒരു 30 വർഷത്തിന് മുമ്പ് കൊടുങ്ങല്ലൂരടുത്ത് കുഴൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ ഇവിടെ അടുത്ത കാലത്ത് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ യാഗം കണ്ടത്. ആ യാഗത്തിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ സോമലത ഉണ്ടെന്നുള്ളത് കൊണ്ട് ഈ കൊല്ലംകോട് രാജകൊട്ടാരത്തിൽ മാത്രമേ സോമലത, അതേമാതിരി ചെങ്ങനീർക്കിഴങ്ങ് എന്ന് പറഞ്ഞ സാധനം വേറൊരു ദിക്കിലുണ്ട്. അത് ഞാനിപ്പോൾ ചെങ്ങനീർക്കിഴങ്ങിൻ്റെ കഥ പിന്നീട് സമയം കിട്ടുമ്പോൾ പറഞ്ഞുതരാം. സോമലത അവ കൊട്ടാരത്തിൽ മാത്രമേ സൂക്ഷിച്ചിട്ടുള്ളൂ. അവർ യാഗത്തിന് മാത്രം എടുത്ത് കൊടുക്കും പുറത്തോട്ട്, പിന്നെ വേറെ ആരുടെ കയ്യിലും ഈ സാധനമില്ല. അങ്ങനെ കുഴൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ യാഗം നടക്കുന്ന സമയത്ത് ഞാൻ ആ തിരുമേനിയോട് ചോദിച്ചു. അപ്പോൾ ആ ഒരു തിരുമേനി, ആ തിരുമേനിയോട് ഞാൻ ചോദിച്ചു, തിരുമേനി ഒരു കഷ്ണം സോമലത എനിക്ക് തരുമോ? അയ്യോ, തരാൻ പാടില്ല, ഇത് കൊല്ലംകോട് രാജകൊട്ടാരത്തിൽ മാത്രം ഉള്ളതാണ്, വേറെ ഇവിടെ ഒന്നും ഇല്ല, ആർക്കും കിട്ടുകയില്ല, കിട്ടാത്തൊരു സാധനമാണ്. തിരുമേനി എനിക്കൊരു മോഹമാണ് എന്ന് പറഞ്ഞിട്ട് തിരുമേനിയുടെ കൈമ കയറി പിടിച്ചു. സാധാരണ തിരുമേനിയുടെ കൈ കയറി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിച്ച് തിരുമേനി കുളിക്കണം, അതാണ് ശരിയായിട്ടുള്ള നിയമം. തിരുമേനിയുടെ കൈമ കയറി പിടിച്ചിട്ട് 100 നോട്ട് ഞാൻ 10-30 കൊല്ലം മുമ്പ് ആ തിരുമേനിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോൾ തിരുമേനി അത് അങ്ങോട്ട് അകത്തോട്ട് പോയിട്ട് എനിക്ക് ഒരു സോമലതയുടെ കഷ്ണം തന്നു. അതാണ് എൻ്റെ സോമലതയുടെ ജീവിതത്തിൽ സോമലത പുറത്തോട്ട് കൊണ്ടുവരാനുള്ള എനിക്കുണ്ടായ ഇത്. അങ്ങനെ ഞാനത് കൊണ്ടുവന്ന് നട്ട് അത് ഇഷ്ടംപോലെ ഉണ്ടാക്കി ആളുകൾ കൊടുത്തു. സോമലതയുടെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് പണ്ട് സന്യാസിമാർ അതിൻ്റെ സോമരസം എടുത്തിട്ട് ആ രസം കള്ളുമാതിരി ഉണ്ടാക്കി കുടിച്ചിരുന്നു, മദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അത്. അത് അമാവാസിയായിട്ട് വലിയ ബന്ധമാണ്, ചന്ദ്രനുമായിട്ട് ഇതുണ്ട്. ആ അമാവാസിയുടെ സമയത്താണ് അത് പൂവുണ്ടാവുകയും ആ പൂവ് വിരിയുകയും അതിന് വലിയ പോത്തിൻ്റെ കൊമ്പ് പോലെ 5-6 ഇഞ്ച് നീളത്തിലുള്ള കായ ഉണ്ടാവുന്നതും ഇവിടെയുണ്ട്. ഇപ്പോഴും കായ ഉണ്ടായി കിടക്കുന്നുണ്ട്. അത് നമുക്ക് കായ ഉണ്ടാവുന്നത് ഒരു അത്ഭുതമാണ്. അതിൽ ലതയുള്ളതും ലതയില്ലാത്തതും രണ്ട് വർഗ്ഗമുണ്ട്. അത് രണ്ടും ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. ലതയുള്ളതിൻ്റെ പ്രത്യേകത വളരെ ചെറിയതായിരിക്കും ലത. അതിൽ നിന്ന് സോമരസം ഉണ്ടാവില്ല. സോമരസം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ലത ഇല്ലാത്തത് വേണം. അത് മുറിച്ച് കഴിഞ്ഞാൽ നിന്ന് വെളുത്ത ജെല്ലുമാതിരി വരും, അതാണ് സോമരസം. അത് ഈ അരണി കടയാന്ന് പറയുന്ന ഒരു ഇതിലുണ്ട്, സോമയാഗത്തിൽ വലിയ കഥ. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല, ഉള്ള അറിവാണ് ഞാൻ പറയുന്നത്. അത് ഈ സോമരസം പിഴിഞ്ഞ നീര് അതിനകത്ത് ഒഴിച്ചിട്ട് അരണി കടയാന്ന് പറയുന്നുണ്ട്, കടകോല് പോലുള്ളൊരു സാധനം വെച്ച് കടഞ്ഞ് കടഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് തീ വരും. രണ്ടും മരക്കഷ്ണങ്ങൾ കടഞ്ഞാൽ അതിൽ നിന്ന് തീ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പശയായിട്ട് ഉപയോഗിക്കുന്ന സോമരസാ അരണി കടയണമെന്നുണ്ടെങ്കിൽ ഈ സോമരസം വേണം. അത് വച്ചിട്ടാണ് കടഞ്ഞ് കരഞ്ഞ് കടഞ്ഞ് തീ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് വേണം സോമയാഗം നടത്താൻ. ഇപ്പോഴും എവിടെയായാലും അത് ചെയ്തിട്ടാണ് അവർ അരണി കടഞ്ഞ് തീ ഉണ്ടാക്കിയതിന് ശേഷമേ വെക്കതിൽ. ഇതൊക്കെ കുറേ അത്ഭുതങ്ങളിൽപ്പെട്ടുള്ള പണ്ടത്തെ തലമുറകളിലുള്ള അത്ഭുതങ്ങളിൽപ്പെട്ടുള്ളതാണ്. പുതിയ തലമുറയിൽ ഇതൊന്നുമില്ല, ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതൊക്കെ പോയി കാണുമ്പോളേ നമുക്ക് അതേമാതിരി സോമയാഗം നടന്നു കഴിഞ്ഞെന്നെങ്കിൽ അവസാനിക്കുന്ന സമയത്ത് ഇത് സോമശാലയ്ക്ക് യാഗത്തിൻ്റെ ഇതിന് തീ കൊടുക്കുന്ന സമയത്ത് മഴ പ്രകൃതിയിൽ പെയ്യുന്നുള്ളതാണ്. ഇന്നത്തെ വരെ അതൊക്കെ പെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. പുതിയ തലമുറക്കാരും ബാക്കിയുള്ളവരൊന്നും അതിനെ അനുകൂലിക്കില്ലെങ്കിലും ചിലതൊക്കെ കേട്ട് അനുഭവിച്ചു നമുക്ക് വിശ്വസിച്ചേ പറ്റൂ.